السلام عليكم ورحمة الله وبركاته. എന്നോട് അനീതി കാണിച്ചുകൊണ്ട് നീതിയെ സ്നേഹിക്കുവാൻ അവൻ എന്നെ പഠിപ്പിച്ചു. വേദനയും അപമാനവും എന്താണെന്ന് എന്നെ പഠിപ്പിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ അവൻ കരുണയിലേക്ക് ഉണർത്തി. ഈ പ്രയാസങ്ങളിലൂടെ ഒരുപാട് കഠിനമായ പാഠങ്ങൾ ഞാൻ പഠിച്ചു. മുൻവിധികൾക്കെതിരെ പോരാടുക, അടിച്ചമർത്തുന്നവരോട് യുദ്ധം പ്രഖ്യാപിക്കുക, അധസ്ഥിതരെ പിന്തുണക്കുക. അതെ, സത്യം പുലരുന്ന നിമിഷങ്ങൾക്കു വേണ്ടി നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കുവാൻ സ്വന്തം ജീവൻ നാഥന് സമർപ്പിച്ച ധീര യുവാവ് ഷാഹിദ് അസ്മിയുടെ ഹൃദയസ്പർശിയായ വാക്കുകളാണിവ. ആരായിരുന്നു ഷാഹിദ് അസ്മി? മുംബൈ ചേരിയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം തൻ്റെ ചെറുപ്രായം തൊട്ടേ ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചൊരു വ്യക്തിയായിരുന്നു. 1992 തൻ്റെ 16-ാം വയസ്സിൽ ബോംബെ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനിരയാക്കപ്പെട്ട അദ്ദേഹം ബാബരി മസ്ജിദ് ധ്വംസനത്തിനു ശേഷം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ മരം നൊന്നുകൊണ്ട് കാശ്മീരിലെ ഒരു വിഘടനവാദ സംഘടനയിൽ പ്രവർത്തിക്കുകയുണ്ടായി. ഏതാനും വർഷങ്ങൾക്കു ശേഷം 1994 അദ്ദേഹം കാശ്മീരിൽ നിന്ന് മടങ്ങിയെത്തവെ മുംബൈയിൽ വെച്ചുകൊണ്ട് ഡൽഹി പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഫോഴ്സ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം ശിവസേനാ നേതാവ് ബാൽ താക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെ വധിക്കുവാൻ അദ്ദേഹം ഗൂഢാലോചന നടത്തിയെന്നതായിരുന്നു അദ്ദേഹത്തിന് ചുമത്തപ്പെട്ട കുറ്റം. ഇതേ തുടർന്ന് 7 വർഷക്കാലത്തോളം ഡൽഹിയിലെ തിഹാരിൽ അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുകയുണ്ടായി. അതികഠിന കഠോരമായ ശിക്ഷാമുറകൾ. 2013 റിലീസ് ചെയ്ത ഹെൻസൽ മേച്ചയുടെ ഷാഹിദ് എന്ന ചിത്രത്തിൽ ഈ രംഗങ്ങൾ വ്യക്തമായി നമുക്ക് ദർശിക്കാം. ഈ കാലഘട്ടത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കോളേജ് പഠനം ആരംഭിച്ചത്. ബിരുദവും തുടർന്ന് ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ബിരുദാനന്ദ ബിരുദവും അദ്ദേഹം കരസ്ഥമാക്കുകയുണ്ടായി. താൻ നിരപരാധിയാണെന്നും കേസുകളെല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും കോടതിക്ക് വ്യക്തമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിടുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് നീതിക്കു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു, സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പോരാട്ടം. അങ്ങനെ അദ്ദേഹം മുംബൈയിലെ ഒരു ലോ കോളേജിൽ നിയമം പഠിക്കുകയും പഠനം പൂർത്തിയായി കഴിഞ്ഞതിനു ശേഷം മജീദ് മേമോൻ എന്ന പ്രശസ്തനായ ക്രിമിനൽ ലോയറുടെ കീഴിൽ ഡിഫൻസീവ് ലോയറായി പ്രാക്ടീസ് ചെയ്തു. പതിയെ പതിയെ അദ്ദേഹം കേസുകൾ ഏറ്റെടുത്തു തുടങ്ങി. 2002 നിലവിൽ വന്ന പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിൻ്റെ കീഴിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുസ്ലിം യുവാക്കൾക്കു വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തി. നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്ന ഏക ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം കേസുകൾ ഏറ്റെടുത്തു തുടങ്ങി. 2002 ഘാട്ട്കോപ്പർ ബസ് ബോംബ് സ്ഫോടന കേസായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ വിജയം. തീവ്രവാദ നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ആരിഫ് പൻവാല അതിൽ മുഖ്യപ്രതിയായി പ്രഖ്യാപിക്കപ്പെട്ടു. തുടർന്ന് അങ്ങോട്ട് ഒരുപാട് കേസുകൾ അദ്ദേഹം വാദിക്കുകയും വിജയിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടൊരു കേസായിരുന്നു ഫഹീം അൻസാരിയുടേത്. ആരായിരുന്നു ഫഹീം അൻസാരി? പാകിസ്ഥാൻ തീവ്രവാദികളെ സഹായിച്ചു എന്ന വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് യാതൊരു തെളിവും കൂടാതെ അദ്ദേഹത്തെ മുംബൈയിലെ ക്രൈംബ്രാഞ്ച് ഒഫീഷ്യൽസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതിദാരുണമായി ഷാഹിദ് അസ്മിയെ വെടിവെച്ചു കൊല്ലുന്നത്. 2010 ഫെബ്രുവരി 11 രാത്രി 9 മണിയോടെ കോടതിയിൽ നിന്ന് തിരിച്ചെത്തിയ ഷാഹിദ് അസ്മിയെ തൻ്റെ ഓഫീസിലെ ഇടപാടുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് 4 പേർ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വെടിയുണ്ട പായ്ക്കുകയുമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ആ വെടിയുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടനെഞ്ചിലേക്ക് അദ്ദേഹം ഏറ്റുവാങ്ങിയത്? തീവ്രവാദികളെന്ന പേരു ചാർത്തപ്പെട്ട നിരപരാധികളുടെ നീതിക്കു വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ പേരിലായിരുന്നു. മിഥ്യയെ ഊതിക്കെടുത്ത് സത്യത്തിൻ്റെ ദീപം തെളിയിക്കാൻ തുനിഞ്ഞതിൻ്റെ പേരിലായിരുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ പേരിലായിരുന്നു. ഷാഹിദ് അസ്മിയെ പോലുള്ള വ്യക്തികളെ കേവലം നാം ഓർക്കുകയല്ല വേണ്ടത്, അവർ വഴിതെളിച്ചു വച്ച പാതയെ പിൻപറ്റിക്കൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നുണ്ട്, ഏറ്റവും വലിയ ജിഹാദ് എന്താണ് എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മറുപടി പറയുന്നുണ്ട്, കലിമതു ഹഖൻ ഇൻദ സുൽത്താനി ജായിരി, അക്രമിയായ ഭരണാധികാരിക്ക് മുമ്പിൽ സത്യത്തിൻ്റെ വാക്കുകൾ പറയലാകുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ജിഹാദ് എന്ന്. ജീവിതത്തിൽ സത്യത്തിൻ്റെ പാത പിൻപറ്റി പൂർണ്ണമായും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.